വിഷയം ലൈക്ക് ഡിസ്ലൈക്ക്. നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ഇന്നത്തെ വിഷയം, പെണ്ണ് കാണൽ സമ്പ്രദായം വേണോ വേണ്ടയോ? വേണമെന്നുള്ളവർക്ക് ലൈക്ക്, വേണ്ട എന്നുള്ളവര് ഡിസ്ലൈക്ക്. പെണ്ണ് കാണൽ സമ്പ്രദായം വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ കൂടുതൽ പേർക്കും വേണ്ട എന്ന് പറയുന്നവരുണ്ട്. ഇവിടെ ചോദിക്കാം, എന്തുകൊണ്ടാണ് പെണ്ണ് കാണൽ വേണം എന്നൊരു അഭിപ്രായം? ഇതിന് രണ്ടു വശമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് കാണാൻ വരുന്നതെങ്കിൽ ആ ആൾ എന്നെ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ആയിട്ടായിരിക്കില്ലല്ലോ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പെണ്ണുകാണലേ വേണ്ട, എനിക്ക് ആ ടേമിനോട് തന്നെ ദേഷ്യമാണ്. കാരണം പെണ്ണിനെ എന്തിനാണ് കാണുന്നത്? ഇവർക്ക് രണ്ടുപേർക്കും ജസ്റ്റ് ഒന്ന് കണ്ടുമുട്ടിയാ പോരെ. പെണ്ണിന്റെ വീട്ടിൽ തന്നെ കാണണം എന്ത് നിർബന്ധം? അല്ല, രണ്ടുപേർക്കും ഒരു ഹോട്ടലിൽ പോയാണെങ്കിലും എന്തെങ്കിലും കഫേയിലോ അങ്ങനെ അതെ, അത് പെണ്ണുങ്ങൾക്ക് ആക്ച്വലി അത് പ്രഷറാണ്. അവരുടെ വീട് വൃത്തിയാക്കണം, അങ്ങനത്തെ കുറെ പ്രഷറുണ്ട്. അതാണ് പണി. അതായത് ഇത് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് പണിയെടുക്കേണ്ടി വരും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ചേച്ചിമാരുള്ളതുകൊണ്ട് പ്രഷറാണ്. പെണ്ണിന്റെ വീട് വൃത്തിയാക്കണം ഭയങ്കര പണിയാണ്. ചെറുക്കനും പെണ്ണിനും മീറ്റ് ചെയ്താൽ മതിയല്ലോ. അതിപ്പോ കുറെ വീട്ടുകാരുടെ നടുക്കിരുന്ന് വളരെയധികം ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കാണണമെന്നില്ല. അതിപ്പോ പുറത്ത് അവർ രണ്ടുപേരും പോയിരുന്ന് സംസാരിച്ചാലും മതി. ഇപ്പോ അവർക്ക് രണ്ടുപേർക്കും പുറത്തിങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം, ഒരു സൗകര്യം, ഒരു സമ്മതം ഒക്കെ ഈ ഇരു വീട്ടുകാരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു വളർച്ചയിലേക്ക് നമ്മുടെ ഒക്കെ വീട്ടുകാരുടെ മാനസികാവസ്ഥ എത്തിയോ? എല്ലാവരും ഒന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും പഴയ നൂറ്റാണ്ടിന്ന് വണ്ടി പിടിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഒരാളെ ഒരു 10 മിനിറ്റ് ഒരു കഫേയിൽ വെച്ച് കാണുന്നതിലൂടെ മനസ്സിലാക്കുന്നതിലും അപ്പുറം ഒരു മണിക്കൂർ അവരുടെ ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുടുംബമായിട്ട് ചേരുന്ന ആളാണോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ അവരുടെ ഫാമിലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ടാണ്. പെണ്ണ് കാണുന്നതിൻ്റെ ഒരു ഒരു വശം എന്ന് പറയുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരെങ്ങനെയാണ്, പെണ്ണിൻ്റെ വീട് എങ്ങനെയാണ്, ആ പരിസരം എങ്ങനെയാണെന്നാണ് ശരിക്കും വീക്ഷിക്കുന്നത് അവിടെ. പക്ഷേ ഈ പെണ്ണ് ആ ചെറുക്കന്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ട ഒരാളാ. അപ്പൊ ശരിക്കും ചെറുക്കൻ കാണലല്ലേ വേണ്ടത്? പെണ്ണ് ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട് എങ്ങനെയുണ്ട്, ചുറ്റുപാട് എങ്ങനെയുണ്ട്, പരിസരം എങ്ങനെയുണ്ട്, സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ട്. എന്നെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ആ ഒരു ചെറുക്കന്റെ വീട്ടിലേക്ക് പോയിട്ട് എല്ലാ റൂമും ഒക്കെ ഒന്ന് നടന്ന് അല്ലെ, പറമ്പൊക്കെ ഒന്ന് കണ്ട് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ചെയർപേഴ്സിന് പക്ഷേ പെണ്ണ് കണ്ടേ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളൂ. അതായത് നമ്മളിപ്പോ പെണ്ണുകളെന്ന് പറയുമ്പോ രണ്ട് ചെറുക്കനും പെണ്ണിന്റെ മാത്രം യൂണിയൻ അല്ലല്ലോ, അതായത് ഫാമിലിയുടെയും കൂടി യൂണിയനാണ്. അപ്പൊ ഒരു പെണ്ണ് കാണാൻ വരുമ്പോൾ ഫാമിലിയിലും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് കാണൽ വേണമെന്നാണ് എന്റെ അഭിപ്രായം. പെണ്ണ് കാണലും വേണം, ആണ് കാണലും വേണം, രണ്ടും വേണം. കാരണം ഒരു കല്യാണം എന്ന് പറയുമ്പം നമുക്ക് ആലങ്കാരികം ഒക്കെ ആയിട്ട് പറയാം, ചെറുക്കനും പെണ്ണും മാത്രമേ ഉള്ളൂ അതില്. പക്ഷെ ഒരു കുടുംബം ആകുമ്പം കുടുംബങ്ങൾ തമ്മിലും ചേരണം. അല്ല, ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു മണിക്കൂർ കണ്ട് ഫാമിലി ആയിട്ട് സംസാരിച്ച് ഇതുപോലെ കൊട്ടിഘോഷിച്ച് നടത്തിയതാണ് വിസ്മയ ഉത്തര. അപ്പൊ അവരൊക്കെ അറേഞ്ച് മാരേജ് ആണ്, ഫാമിലീസ് വന്ന് കണ്ട് സംസാരിച്ച് നടത്തിയതാണ്. എന്നിട്ട് അതിന്റെ എൻഡ് എന്തായിരുന്നു? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പെണ്ണുകാണലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല.